നമസ്കാരം. റൈറ്റ് ന്യൂസ് കേരളയുടെ വാർത്താഭാരം പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം, ഈ കഴിഞ്ഞ 7 ദിവസങ്ങളിൽ പ്രധാന മാധ്യമ വാർത്തകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം. 2021 ജൂലൈ 11 ഞായറാഴ്ച മുതൽ 2021 ജൂലൈ 17 ശനിയാഴ്ച വരെയുള്ള 7 ദിവസക്കാലത്തെ പ്രധാന പത്രങ്ങളിൽ, ദിനപത്രങ്ങളിൽ വന്ന വാർത്തകൾ ആണ് ഇപ്പോൾ നമ്മൾ വീണ്ടും അവയെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് കോവിഡിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രത്യേകിച്ചും കോവിഡ് ആശങ്കാജനകമായ സാഹചര്യം തന്നെ ഇപ്പോഴും, ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ എക്കാളും വളരെ മോശം അവസ്ഥയിൽ കേരളം എത്തി നിൽക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ സ്ഥിതി ഏറെ ആശങ്കാജനകം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അഭിപ്രായപ്പെട്ടത്. കേരളമടക്കം രോഗവ്യാപനം ഉയർന്നു നിൽക്കുന്ന 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നടത്തിയ ചർച്ചയിലാണ്, ഓൺലൈൻ ചർച്ചയിലാണ് ഈ കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും സ്ഥിതി ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാം, ഏറ്റക്കുറച്ചിലുകളോടെ തുടരുകയാണ് കേരളത്തിലെ കോവിഡ് വ്യാപനം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% താഴാതെ നിൽക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ആഴ്ചകളായി. അത് തന്നെയാണ് ഏറെ ആശങ്ക ഉളവാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ മറ്റൊരു തിരിച്ചു വരവിൻ്റെ, അല്ലെങ്കിൽ ഒരു മൂന്നാം വരവിൻ്റെ, മൂന്നാം തേർഡ് വേവ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രഹരം നമ്മുടെ ലോകമെമ്പാടും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ ലഭ്യമാണ്. ഇന്ത്യയിലും അതുണ്ടാകും എന്ന് തന്നെ കരുതണം. രണ്ടാം തരംഗത്തെ നേരിടാൻ നമ്മൾ തയ്യാറായിരുന്നില്ല രാജ്യം. അതിന് വലിയ കനത്ത വില കൊടുക്കേണ്ടി വന്നു നമ്മുടെ രാജ്യത്തിനും, പ്രത്യേകിച്ച് നമുക്കറിയാം. അപ്പോൾ അതിൽ അങ്ങനെ ഇനിയൊരു ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. അതിനുള്ള മുൻകരുതലിലാണ് രാജ്യം, സംസ്ഥാനങ്ങൾ എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത 100 ദിനം നിർണായകമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ആരോഗ്യമന്ത്രാലയം, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡ് 3-ാം തരംഗം തൊട്ടടുത്താണെന്നും അടുത്ത 100 ദിവസങ്ങൾ നിർണായകമാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ്. ഉത്തര ദക്ഷിണ അമേരിക്കൻ മേഖലകളിലൊഴികെ കോവിഡ് വ്യാപനം ശക്തമാവുകയാണ്. ഇത് അപകട സൂചനയായി കണ്ട് പ്രതിരോധം ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. അതോടൊപ്പം ഒട്ടും നമുക്ക് ഒരുപക്ഷെ വലിയ ആശങ്ക ഉളവാക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ എന്ന് വീണ്ടും പറയേണ്ടി വരുന്നു. രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് കേസുകൾ കേരളത്തിൽ അതായത് വെള്ളിയാഴ്ചത്തെ കണക്കുകളാണ് ഈ പറയുന്നത്. കേരളത്തിൽ 24 മണിക്കൂറുടെ കേസുകൾ ഇന്ന് ഒറ്റ ദിവസം 38,949 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 13,773 കേരളത്തിൽ നിന്നായിരുന്നു. മറ്റേ ആദ്യം പറഞ്ഞത് ദേശീയ തലത്തിലുള്ള കണക്കാണ്. അപ്പോൾ ആ ഒരു എന്തുകൊണ്ടാണ് ഈ നമ്മുടെ കേരളത്തിൽ രോഗപകർച്ച കുറയാത്തത് എന്നുള്ള ചിന്ത, ഉത്തരം ഇല്ല അധികാരികൾക്ക്. സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ പുനഃക്രമീകരണങ്ങൾ ആരംഭിച്ച് 75 ദിവസം കഴിഞ്ഞിട്ടും ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്, അതായത് TPR 10 മുകളിൽ തന്നെ ആരോഗ്യരംഗത്തുള്ളവർ പല കാരണങ്ങളും നിരത്തുമ്പോഴും സർക്കാരിൻ്റെ പക്കൽ വ്യക്തമായ ഉത്തരം ഇല്ല. അപ്പോൾ തീർച്ചയായും വളരെ നമുക്ക് ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നല്ല പറയുന്നത്, എങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് തെല്ലു നിരാശ ഉണ്ടാക്കുന്നതാണ്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, നമുക്കിതെല്ലാം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. 3-ാം തരംഗം വന്നാൽ പോലും അതിനെ നേരിടാനൊക്കെ കഴിയും. അതിനുള്ള പര്യാപ്തമാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം എന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. എങ്കിൽ പോലും അടുത്ത 100 ദിവസങ്ങൾ നിർണായകമാണ് എന്നുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് കോവിഡുമായി ബന്ധപ്പെട്ട ചിത്രം. പ്രധാനമന്ത്രി നമ്മൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ, നമ്മുടെ കേരളം മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള സംവാദത്തിലാണ് ഇത് പറഞ്ഞത്. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ഒഡീഷ, മഹാരാഷ്ട്ര. അപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈ 4 ദക്ഷിണേന്ത്യൻ ജില്ല സംസ്ഥാനങ്ങളാണ്. പിന്നുള്ളത് തൊട്ട് മുകളിൽ കിടക്കുന്ന ഒഡീഷയും കിഴക്കൻ തീരത്തെ ഒഡീഷയും പടിഞ്ഞാറൻ തീരത്തെ മഹാരാഷ്ട്രയും. അപ്പോൾ ദക്ഷിണേന്ത്യയിലാണ് ഒരു പക്ഷേ കോവിഡ് ഇപ്പോൾ ഏറ്റവും അധികം. അതോടൊപ്പം ഉത്തരപൂർവ്വ സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലും സ്ഥിതി കുറച്ച് മോശമായി വരുന്നുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെ പോലുള്ള ഒരു ഗുരുതരാവസ്ഥ അവിടെ ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം എന്ന് പറയേണ്ട, എങ്കിൽ പോലും
ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിരവധിയായ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ സാമൂഹ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക സാമ്പത്തിക രംഗത്തും സാമൂഹ്യ മേഖലയിലുമൊക്കെ നിരവധിയായ പ്രശ്നങ്ങൾ ഉളവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ നിരന്തരമായ അടച്ചിടലും ലോക്ക്ഡൗൺ പ്രക്രിയയൊക്കെ. അപ്പോൾ അത് ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണ്. അതിനുള്ള ഒരു പരിഹാരം തേടാൻ ഉള്ള ശ്രമത്തിലാണ് അധികാരികൾ, നമ്മുടെ സംസ്ഥാന ഭരണാധികാരികൾ. അതോടൊപ്പം ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ പ്രത്യേകിച്ചും ഈ വരുന്ന 3 ദിവസങ്ങളിൽ, അടുത്ത ആഴ്ച വലിയ പെരുന്നാളാണ്, വലിയ ആഘോഷപൂർവ്വം എല്ലാ കാലത്തും നമ്മൾ ആചരിച്ചു പോരുന്ന ആഘോഷിച്ചു പോരുന്ന വലിയ ഉത്സാഹത്തും ഉൾപ്പോടെ ആഘോഷിച്ചു പോരുന്ന ഒരു വേളയാണത്. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ നമ്മൾ അവധി കൊടുത്തിരിക്കുകയാണെങ്കിൽ പോലും ഓണം, വിഷു, ഈസ്റ്റർ, ക്രിസ്മസ്, പിന്നെ റംസാൻ നോയമ്പ് സമാപ്തി, അതോടൊപ്പം ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ആഘോഷങ്ങൾക്കൊക്കെ അവധി കൊടുത്തുകൊണ്ട് ഈ കാലമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് എത്ര കാലം കഴിയും എന്നുള്ളതിൻ്റെ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ഇനി വരുന്ന 3 ദിവസങ്ങളിൽ, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ മുഴുവൻ കടകളും തുറക്കും. കേരളത്തിൽ ABC വിഭാഗത്തിൽ, ABC എന്ന് D എന്ന് തിരിച്ചിരിക്കുന്നത് TPR രോഗവ്യാപനത്തിൻ്റെ തോതനുസരിച്ചാണ്. ബക്രീദിന് മുന്നോടിയായി സംസ്ഥാനത്ത് 3 ദിവസം ലോക്ക്ഡൗണിൽ ഇളവ്. അതായത് ഇന്ന് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് ലോക്ക്ഡൗണിലും നിയന്ത്രണങ്ങളിലും ഇളവ് വരുത്തിയത്. ABC വിഭാഗങ്ങളിൽപ്പെടുന്ന മേഖലകളിലാകും ഇളവുകൾ. ട്രിപ്പിൾ ലോക്ക്ഡൗണിലുള്ള D വിഭാഗത്തിൽ ഇളവുകൾ ഉണ്ടാകില്ല. 21-ന് ബക്രീദ്. മുഖ്യമന്ത്രിയുമായി വ്യാപാരികളുടെ വാണിജ്യ സംഘടനകൾ നടത്തിയ ചർച്ചയിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനു മുൻപ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേൾക്കുന്നു ഇതിന് ഇങ്ങനൊരു ഇളവ് ഉണ്ടാകില്ലെങ്കിൽ വ്യാപാരികൾ സ്വയമേവ അവർ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കടകൾ തുറന്ന് പ്രവർത്തിക്കാനൊക്കെ. അത് പക്ഷേ അതൊരു ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു അത് മുഖ്യമന്ത്രി നേരിട്ടതും അതേ സ്വരത്തിൽ തന്നെ. അതുകൊണ്ട് പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ വാണിജ്യ സംഘടനകളുമായി ചർച്ച നടത്തിയതും. ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വരുന്ന 3 ദിവസങ്ങളിൽ, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ പെരുന്നാളിന് തൊട്ട് വലിയ പെരുന്നാളിന് തൊട്ട് മുമ്പുള്ള 3 ദിവസങ്ങളിൽ മുഴുവൻ കടകളും തുറക്കാം. ഈ പറഞ്ഞ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇല്ലാത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആശ്വാസകരമായ വാർത്തയുണ്ട്. അത് തീർച്ചയായും ഇങ്ങനെയുള്ള ഒരുപാട് കാലത്തെ അടച്ചിടലിന് ശേഷം, അല്ലെങ്കിൽ ഈ ചങ്ങലക്കൂട്ടിനകത്തു നിന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുന്ന ഒരു പ്രവണത ഒരുപക്ഷേ നമ്മുടെ മനസ്സ് വ്യക്തികൾക്കുണ്ട്, സമൂഹ മനസ്സിനും അതുണ്ട്. അത് ദുർവിനിയോഗം ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയാം. കടകൾ രാത്രി 8 മണി വരെ തുറക്കാം. ബാങ്കുകളിൽ 5 ദിവസം ഇടപാട്. നിയന്ത്രണങ്ങൾ 1 ആഴ്ച കൂടി തുടരും എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ തന്നെ വരുന്നു. അതോടൊപ്പമാണ് ഇപ്പോൾ ഈ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയ നിലപാടുകൾ സംസ്ഥാന സർക്കാർ തിരുത്തണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA ആവശ്യപ്പെട്ടു. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ആളുകളുടെ തിരക്ക് വർദ്ധിപ്പിച്ച് രോഗവ്യാപനത്തിനിടയാക്കുന്ന രീതിയിലാണ്. കൂട്ടം ചേരൽ കർശനമായി നിയന്ത്രിച്ച് വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും എല്ലാ ദിവസവും തുറക്കണം എന്നുള്ള നിർദ്ദേശമാണ് IMAയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഏതായാലും തീർച്ചയായിട്ടും അതവിടെ ഗുണപരമായ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ പോകും എന്ന് നമുക്ക് കരുതാം. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കോവിഡുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ 2 സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായിട്ട് രാജ്യ തലസ്ഥാനം സന്ദർശിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ ആഴ്ച. അവിടെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൻ്റെ നിരവധിയായ വികസന പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം. തിരുവനന്തപുരം ലൈറ്റ് മെട്രോ, കൊച്ചി മെട്രോ 2-ാം ഘട്ടം, അതോടൊപ്പം ശബരിമല വിമാനത്താവളം, വേഗ റെയിൽ എന്നിവയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് കേന്ദ്രം പ്രധാനമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് വാഗ്ദാനം ചെയ്തത്. തിരുവനന്തപുരം ലൈറ്റ് മെട്രോ, കൊച്ചി മെട്രോയുടെ 2-ാം ഘട്ടം എന്നിവയ്ക്ക് കേന്ദ്രം ഉടൻ അനുമതി നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്രമന്ത്രിമാരുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ശബരിമല വിമാനത്താവളം, കാസർഗോഡ് തിരുവനന്തപുരം വേഗ റെയിൽ പാത, സിൽവർ ലൈൻ തുടങ്ങി കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികൾക്കും പ്രധാനമന്ത്രി പിന്തുണ വാഗ്ദാനം ചെയ്തു. കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള അനുമതി വേണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വികസന പദ്ധതികളിൽ രാഷ്ട്രീയം നോക്കില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതിനുശേഷം പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മറ്റ് നിരവധി വകുപ്പ് മന്ത്രിമാരുമായും മന്ത്രിതലത്തിലുള്ള ചർച്ച നടത്തുകയുണ്ടായി മുഖ്യമന്ത്രി. അപ്പോൾ നമ്മുടെ റോഡ് വികസനം, നാഷണൽ ഹൈവേയുടെ വികസനമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചില ഉറപ്പുകൾ ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം ഒരു പുതിയ ഒരു റിംഗ് റോഡ്, പാരിപ്പള്ളി വിഴിഞ്ഞം തുറമുഖം പദ്ധതി നിർമ്മാണം പുരോഗമിക്കുകയാണ്. അപ്പോൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഒരു പുതിയ ഒരു ഗതാഗത മാർഗം തുറന്നു കിട്ടുകയാണ്. പാരിപ്പള്ളി വിഴിഞ്ഞം റിംഗ് റോഡ്, അത് വലിയൊരു
അത് നടന്നാൽ അല്ലെങ്കിൽ പൂർത്തിയായി കഴിയുമ്പോൾ അത് കേരളത്തിന് വലിയൊരു വികസനത്തിന് വലിയൊരു കുതിപ്പ് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തലസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആക്കം കൂട്ടുന്ന പാരിപ്പള്ളി വിഴിഞ്ഞം റിംഗ് റോഡ് നിർമ്മാണത്തിന് തത്വത്തിൽ അംഗീകാരവും കണ്ണൂർ വിമാനത്താവള റോഡ് ദേശീയപാതയാക്കാവുന്ന ഉറപ്പും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നൽകിയെന്ന് അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതൊരു വലിയ നമ്മുടെ ഒരു കേരളത്തിൻ്റെ സർവ സമസ്ത മേഖലകളിലുള്ള ഒരു കുതിപ്പിന് അത് ആവേഗം നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്ക് ഒരു ഫലശ്രുതി അതാണ് എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് അതിനുശേഷം മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടി പി ആർ അല്ല ക്ഷമിക്കണം കോവിഡുമായി ബന്ധപ്പെട്ടതിന് മറ്റൊരു ഒരു നിർദ്ദേശം നേരത്തെ ഐ എം എയുടെ നിർദ്ദേശം നമ്മൾ പറയുകയുണ്ടായി. നിയന്ത്രണ രീതി മാറണമെന്ന് കോവിഡ് വിദഗ്ധ സമിതി. പരിശോധന ശാസ്ത്രീയമല്ല, ടി പി ആർ കുറയ്ക്കാൻ സമ്മർദ്ദം. തദ്ദേശ മേഖലയിൽ ആകെ കോവിഡ് ബാധയുടെ എണ്ണം നോക്കണം. തദ്ദേശ സ്ഥാപന മേഖലയിലെ കോവിഡ് സ്ഥിരീകരണ നിരക്ക് അടിസ്ഥാനമാക്കി ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന രീതി മാറ്റണമെന്ന് കോവിഡ് വിദഗ്ധ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ പ്രതിവാര കോവിഡ് വർദ്ധ 10% രാജ്യത്തെ ഉയർന്ന ടി പി ആർ ആണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്നുകൂടി ഇതുമായിട്ട് ചേർത്ത് വായിക്കാം. അതോടൊപ്പം കോവിഡിൻ്റെ വ്യാപനമായി പറയുമ്പോൾ അതിൻ്റെ വാക്സിനും അതിൻ്റെ പ്രതിവിധിയുമായി കൂടെ ഉള്ള ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് കൂടെ നമുക്ക് പോകാം. ഇപ്പോൾ എല്ലാവർക്കും വാക്സിൻ നൽകുന്ന ഒരു യജ്ഞത്തിലാണ് നമ്മളിപ്പോൾ. എങ്കിൽപ്പോലും ഡിസംബറോടെ ആ ഒരു ലക്ഷ്യം എത്രയ്ക്ക് എത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. പ്രതിദിന കുത്തിവയ്പ്പ് ഇരട്ടിയാക്കിയാൽ മാത്രമേ എല്ലാവർക്കും വാക്സിൻ എന്ന ഡിസംബർ ലക്ഷ്യം നേടാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഡൽഹിയിൽ നിന്നുള്ളൊരു വാർത്തയാണത്. ഇപ്പോഴത്തെ നയമനുസരിച്ച് വാക്സിൻ അർഹതയുള്ള അതായത് 18 വയസ്സിന് മുകളിലുള്ളവർ 94 കോടിയോളം ഉണ്ട് ഇന്ത്യയിൽ ആളുകൾ. 94 കോടി ആളുകളിൽ ഈ ലഭ്യമായ വാക്സിനുകളെല്ലാം 2 ഡോസ് വീതമാണെന്നതിനാൽ ആകെ 188 കോടി ഡോസ് വേണം. അപ്പോൾ അതൊരു ഈ ഒരു വലിയ അഭിമാനകരമായ ഒരു നേട്ടത്തിലേക്ക് അഭിമാനം അല്ല ആവശ്യമാണ് തീർച്ചയായും നമ്മുടെ ആരോഗ്യരംഗത്തിന്. അപ്പോൾ അത് ആ ഒരു ഡിസംബറിലേക്ക് ഈ പറഞ്ഞ ഈ പ്രായപരിധിയിലുള്ളവരെ എല്ലാവരെയും വാക്സിനേഷന് വിധേയമാക്കാൻ കഴിയും എന്നുള്ള നമ്മുടെ ഒരു കഴിയണം എന്നുള്ള നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം എത്രത്തോളം അത് സഫലമാകും എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കയുണ്ട്. ഡിസംബർ ലക്ഷ്യം അകലെ എന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. നമുക്ക് നമ്മുടെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു അധ്യയന വർഷം മുഴുവനും നമ്മുടെ കുട്ടികൾ മുഴുവൻ വീടുകളിലിരുന്ന് പഠിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓൺലൈൻ പഠനമായിരുന്നു. ഈ പുതിയ വർഷത്തിലും ഇപ്പോൾ ഈ ഒരു 2 മാസം നമ്മൾ പിന്നിടുമ്പോൾ 1.5 മാസം പിന്നിടുമ്പോൾ ഈ പുതുവർഷത്തിലും അതുതന്നെയാണ് അവസ്ഥ. എങ്കിൽ പോലും ഈ കഴിഞ്ഞ 1 വർഷക്കാലം കോവിഡ് മഹാമാരി നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ച ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വീട്ടകങ്ങളിലിരുന്ന് പഠിച്ച് മിടുക്കരായിട്ട് 10ാം ക്ലാസ് പരീക്ഷ വളരെ അഭിമാനകരമായ രീതിയിൽ വിജയിച്ചു എന്നുള്ള വാർത്തയുണ്ട്. SSLC പരീക്ഷാഫലം പുറത്തു വന്നു. SSLC റെക്കോർഡ് വിജയം. കോവിഡ് തോറ്റു. SSLC പരീക്ഷയിൽ റെക്കോർഡ് വിജയം. 99.47% വിജയം. കേരളം കോവിഡിനെ പഠിച്ച് തോൽപ്പിച്ചു. SSLC പരീക്ഷയിൽ 99.47% റെക്കോർഡ് വിജയം. കഴിഞ്ഞ വർഷം അത് 98.82% ഫുൾ A+ 3 മടങ്ങ്. 1.21 ലക്ഷം വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിലും A+ ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. പരീക്ഷ എഴുതിയ 421,887 വിദ്യാർത്ഥികളിൽ 419,651 പേർ വിജയിച്ചു. എല്ലാ വിഷയത്തിലും A+ നേടിയവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ 3 മടങ്ങ്. അതോടൊപ്പം കൂടുതൽ വിജയശതമാനമുള്ള ജില്ല കണ്ണൂരാണ്, 99.85%. കൂടുതൽ വിജയശതമാനമുള്ള വിദ്യാഭ്യാസ ജില്ല പാല, 99.97%. ഏറ്റവും കൂടുതൽ A+ ഉള്ള ജില്ല മലപ്പുറം. 18,970 വിദ്യാർത്ഥികൾക്കാണ് എല്ലാ വിഷയങ്ങളിലും A+ ഉള്ളത് മലപ്പുറം ജില്ലയിൽ. 100% വിജയം നേടിയ 2,214 സ്കൂളുകൾ. കഴിഞ്ഞ വർഷം 1,837 ആയിരുന്നു. അതിൽ തന്നെ സർക്കാർ ഈ വർഷം സർക്കാർ 793, എയ്ഡഡ് 989, അൺഎയ്ഡഡ് 432 സർക്കാർ സ്കൂളുകളും 100% വിജയം നേടുന്ന കാര്യത്തിൽ മുന്നിലെത്തി നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നു. അതോടൊപ്പം ഇനിയിപ്പോൾ അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രമേൽ നമുക്ക് അഭിമാനകരമായ വിജയം വരിച്ച ഈ കുട്ടികൾക്കൊക്കെ ഇനി ഉപരിപഠനത്തിനായിട്ട് +1 ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവരുടെ പ്രവേശനമൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും. ഏറ്റവും അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും അടുത്തുള്ള സ്കൂളുകളിൽ തന്നെ +1 പ്രവേശനം കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊക്കെയുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അതിനുള്ള പ്രതിവിധി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും നമ്മുടെ ഇത്തവണത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും നമുക്ക് അഭിനന്ദിക്കാം. അതോടൊപ്പം നേരിയ വ്യത്യാസത്തിനായിരിക്കണം ഒരു പക്ഷേ ഈ നേരിയ ഭൂരിപക്ഷ 0.53% കുട്ടികൾ ഒരു പക്ഷേ അവർക്ക്
ഇതുപോലെ അർഹമായ എല്ലാ വേണ്ട രീതിയിലുള്ള ഗ്രേഡ് സമ്പാദിക്കാൻ കഴിയാഞ്ഞത് അവർക്ക് നിരാശപ്പെടേണ്ടതില്ല. വീണ്ടും അവർക്ക് അവസരങ്ങൾ ഉണ്ടാകും. ഈ ഒരു പരാജയത്തിൽ നിരാശപ്പെടാതെ വീണ്ടും അതിൽ നിന്നും ആവശ്യം ഉൾക്കൊണ്ട് പാഠം ഉൾക്കൊണ്ട് പുതിയ വിജയ പദങ്ങളിൽ എത്താൻ അവർക്ക് കഴിയട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കാം. ഇപ്പോൾ നമ്മൾ കോവിഡ് മഹാമാരിയുടെ കാര്യമൊക്കെ പറയുമായിരുന്നു. എല്ലാ കാലത്തും എല്ലാ വർഷവും കോവിഡും ഈ മഹാമാരികളും ഒന്നും ഇല്ലാത്ത കാലത്ത് പോലും നമ്മുടെ കർക്കിടകം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പഞ്ഞ കർക്കിടകം എന്ന് പറയുന്ന രീതിയിലുള്ള അവസ്ഥയായിരുന്നു. ഈ പ്രത്യേകിച്ച് കാലവർഷം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയം ഇടവപ്പാതി ഇടവം മിഥനം അത് കഴിഞ്ഞ് കർക്കിടകം ഓണം ഇനി ചിങ്ങമാസം ആ പിറക്കണം അത് ഈ മഴക്കാലത്തിൻ്റെ ആദിവ്യാധികളൊക്കെ അണങ്ങാൻ എന്ന അങ്ങനെയുള്ളതായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ ചക്രവും നമ്മുടെ രീതിയും സംസ്കാരവും ജീവിത രീതിയും ചര്യയൊക്കെ അങ്ങനെയായിരുന്നു. ഏതായാലും ഈ കർക്കിടക മാസത്തിന് പ്രത്യേകമായ ഒരു പ്രാധാന്യം തവണ കൽപ്പിക്കാൻ കഴിയുമോ എന്നറിയില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ തീർച്ചയായും ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് കർക്കിടക മാസം വന്നളഞ്ഞു. ഇപ്പോൾ ഇനിയിപ്പോൾ രാമായണ മാസം എന്നുകൂടി നമ്മൾ പറയും. രാമായണത്തിൻ്റെ ശീലുകൾ അലയടിക്കുന്ന വീട്ടകങ്ങൾ തീർച്ചയായും ഈ കർക്കിടക പഞ്ഞ കർക്കിടകത്തിലെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കാൻ വേണ്ടി ഉള്ള നമ്മുടെ പഴയ തലമുറയുടെ ഒരു ആചാരമായിരുന്നു ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ രാമായണ മാസം വന്നണഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം കാലാവസ്ഥയിലും നമുക്കിപ്പോൾ ഇടവപ്പാതി മടിച്ചു നിൽക്കുന്ന ഇടവപ്പാതി കഴിഞ്ഞ കുറേ ദിവസങ്ങളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച ഉത്തര കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും കനത്ത മഴ ഇവിടെ കാലവർഷം മടങ്ങിയെത്തി കേരളത്തിൽ എന്നുകൂടി ഇതുമായി നമുക്ക് ചേർത്ത് വായിക്കാം. മറ്റ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിയോഗങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. നമുക്ക് ഒരുപക്ഷെ കേരളത്തിന് വലിയ കനത്ത നഷ്ടം തന്നെ എന്ന് പറയുന്ന അതേപോലെ നമ്മൾ സാധാരണ ഭംഗിവാക്കായിട്ട് പറയുന്ന പോലെ അല്ല ചിലപ്പോൾ അങ്ങനെ കാണേണ്ടതില്ല നികത്താനാവാത്ത നഷ്ടം എന്നൊക്കെ പറയുന്ന പോലെയുള്ള രണ്ട് വിയോഗങ്ങൾ പോലെ നമുക്ക് കേരളത്തിൽ ഉണ്ടായത് അതേക്കുറിച്ച് നമുക്ക് അതിലേക്കൊന്ന് പോവാം. ഒന്ന്, നമ്മുടെ ലോകത്തിന് രോഗശാന്തിയുടെ ദിവ്യൌഷധം പകർന്നു നൽകിയ മലയാളത്തിൻ്റെ മഹാവൈദ്യൻ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി കെ വാര്യർ വിടവാങ്ങി. 100 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 100-ആം പിറന്നാൾ ആഘോഷിച്ച് 32-ആം ദിവസമാണ് വിയോഗം. കോവിഡ് അനന്തര ചികിത്സയ്ക്ക് ശേഷം ആര്യവൈദ്യശാല നഴ്സിംഗ് ഹോമിൽ വിശ്രമത്തിൽ കഴിയവേ ശ്വാസ തടസ്സം ഉണ്ടാവുകയായിരുന്നു അദ്ദേഹത്തിന്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കോട്ടയ്ക്കലിലെ കുടുംബ ശ്മശാനത്തിൽ നടത്തി. അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ: പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റമുണ്ടാകണം. പ്രകൃതിയുടെ സർവ്വരസങ്ങളിലും മുലപ്പാൽ രുചിക്കുന്ന സംസ്കൃതി നമുക്കുണ്ടാകണം. ആയുർവേദത്തിൻ്റെ മാത്രം രക്ഷയ്ക്കല്ല മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിനും അത് അത്യാവശ്യമാണ് എന്ന് മഹാവിഷ്ണുഗുരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റൊന്ന്, ആധ്യാത്മിക രംഗത്തുള്ള വലിയ ഒരു ശൂന്യത സൃഷ്ടിച്ചുകൊണ്ടാണ് പരിശുദ്ധ കാതോലിക്ക ബാവ കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയ്ക്ക് കണ്ണീർ പൂക്കളാൽ വിശ്വാസ പ്രണാമം അർപ്പിച്ച് 100-കണക്കിന് ആളുകൾ. 74 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹം വിട ചൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം. പരുമല തിരുമേനിയുടെ കബറിടമായ പരുമല സെൻറ്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ജനം ഒഴുകിയെത്തി. പരുമലയിലെ ആശുപത്രി സഭയുടെ ആശുപത്രിയിൽ തന്നെയായിരുന്നു അദ്ദേഹം അവസാന നാളുകൾ ചിലവഴിച്ചത്. അവിടെ തന്നെയായിരുന്നു അന്ത്യവും. അതിനുശേഷം ഭൗതിക ശരീരം കോട്ടയത്ത് ദേവലോകത്ത് ഉള്ള അവിടെ അരമന വളപ്പിലെത്തിച്ചു. പൊതുദർശനത്തിനായി അവിടെ നിരവധി ആളുകളാണ്, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തിന് ഈ വലിയ ഇടയന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുകയുണ്ടായി. നിരവധി അനുശോചന സന്ദേശങ്ങളും എത്തി. പ്രധാനമന്ത്രി ഉൾപ്പെടെ സേവനത്തിൻ്റെയും സഹാനുഭൂതിയുടെയും വലിയ പാരമ്പര്യമാണ് കാത്തോലിക്ക ബാബ ബാക്കി വെച്ച് പോകുന്നത്. ഓർത്തഡോക്സ് സമൂഹത്തിനൊപ്പമാണ് എൻ്റെ പ്രാർത്ഥനകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചനം. അത് രണ്ട് പേരുടെ രണ്ട് വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും മലയാളികളുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരുന്നവരാണ് അവർ ഇരുവരും എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അവരുടെ ചിര സ്മരണയ്ക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. മറ്റൊരു വിയോഗം ഉണ്ടായത് നമ്മുടെ കായിക രംഗത്തു നിന്നാണ്. നമ്മുടെ 1983 വേൾഡ് കപ്പ് പ്രൊഡൻഷ്യൽ വേൾഡ് കപ്പ് അതിനുശേഷമാണ് ഒരുപക്ഷെ ക്രിക്കറ്റ് ഇന്ത്യയിൽ ഇത്രമേൽ
ജനകീയമായത് എന്നുകൂടി നമുക്ക് പറയാം. 1983 ആദ്യമായി നമ്മുടെ ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഉയർത്തിയപ്പോൾ ആ ടീമിൽ ഇംഗ്ലണ്ടിൽ നടന്ന ആ ടൂർണമെൻറ്റിൽ നമ്മുടെ ടീമിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന യശ്പാൽ ശർമ്മ എന്ന ബാറ്റ്സ്മാൻ അദ്ദേഹം ഇനിയും ക്രിക്കറ്റിൻ്റെ പിച്ചിലുണ്ടാവില്ല, ജീവിതത്തിൻ്റെ പിച്ചിലും ഉണ്ട്. ക്രിക്കറ്റിൻ്റെ പിച്ചിൽ അദ്ദേഹം നേരത്തെ വിട വാങ്ങിയിരുന്നു, ഇപ്പോൾ ജീവിതത്തിൻ്റെ പിച്ചിൽ നിന്നും യശ്പാൽ ശർമ്മ ഇപ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുകയാണ്, സ്ക്രീനിൻ്റെ സൈഡ് സ്ക്രീനിൻ്റെ പിന്നിലേക്ക്. കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ 1983 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളെ യശ്പാൽ ശർമ്മ 66 വയസ്സ് അദ്ദേഹം അന്തരിച്ചു. വീട്ടിൽ പ്രഭാത നടത്തത്തിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ ഉടൻ കുഴഞ്ഞ് വീഴുകയായിരുന്നു. സംസ്കാരം നടത്തി. ഇന്ത്യക്ക് വേണ്ടി 37 ടെസ്റ്റുകളിൽ 1606 റൺസും 42 ഏകദിനങ്ങളിൽ 883 റൺസും നേടിയിട്ടുണ്ട്. പഞ്ചാബിലെ ലൂധിയാനയിൽ ജനിച്ച യശ്പാൽ 80s ഇന്ത്യയുടെ പ്രധാന മധ്യനിര ബാറ്റ്സ്മാൻ ആയിരുന്നു. അദ്ദേഹത്തിനും നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മറ്റൊന്നിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടുണ്ടായ ഒരു അത് ഒരു പക്ഷേ നമ്മുടെ മാധ്യമരംഗത്ത് തന്നെ ഒരു വലിയ ഞെട്ടലുളവാക്കിയ ഒരു വിയോഗമാണ്. ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് സിദ്ദിഖി അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. നിസ്സഹായരുടെ മുഖങ്ങൾ പകർത്താൻ ഡാനിഷ് സിദ്ദിഖി ഇനി ഇല്ല. അഫ്ഗാനിസ്ഥാനിലെ ഖാണ്ഡഹാറിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ താലിബാൻ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെടുകയുണ്ടായ റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയുടെ ഇന്ത്യയിലെ മൾട്ടിമീഡിയ തലവനായി പ്രവർത്തിച്ചു വരികയായിരുന്നു മുംബൈ സ്വദേശിയായ 41-കാരൻ സിദ്ദിഖി. അഫ്ഗാൻ സുരക്ഷാ സേനയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് ഡാനിഷ് ആക്രമിക്കപ്പെട്ടത്. ബ്രേക്കിംഗ് വാർത്തകളിലെ മനുഷ്യരുടെ മുഖം പകർത്തുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഡാനിഷ് സിദ്ദിഖി നേരത്തെ പറയുകയുണ്ടായി. വലിയ ദൗർഭാഗ്യകരമായ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ യുവ ഫോട്ടോ ജേർണലിസ്റ്റ് കൊല്ലപ്പെടുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആത്മാവിനും നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും വിയോഗ വാർത്തകളിൽ നിന്ന് നമുക്ക് ഇനിയും മറ്റ് ചില വാർത്തകളിലേക്ക് പോകുമ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം മാന്യ പ്രേക്ഷകരെ ക്ഷമിക്കുക, നമ്മൾ കോവിഡ് നിയന്ത്രണാതീതമായി കേരളത്തിൽ തുടരുമ്പോൾ തന്നെ മറ്റൊരു രോഗത്തിൻ്റെ ഭീഷണിയിലാണ് ഇപ്പോൾ സംസ്ഥാനം. സിക്ക എന്ന വൈറസ് ഉണ്ടാക്കിയത് അത് പക്ഷേ സംസ്ഥാന വ്യാപകമായിട്ടില്ല. സിക്ക വൈറസ് രോഗം കണ്ടെത്തിയത് ഭാഗ്യവശാൽ ഒരു ജില്ലയിൽ മാത്രമാണ്, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇതുവരെ 30+ രോഗികളാണ് ഇപ്പോൾ സിക്ക വൈറസ് ബാധിതരായിട്ടുള്ളത്. അതും നിയന്ത്രണ വിധേയമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. മറ്റൊരു പ്രധാന വാർത്ത, മറ്റ് രണ്ട് പ്രധാന വാർത്തകൾ രാജ്യതലസ്ഥാനത്തുനിന്നുള്ളതാണ്. ഒന്ന് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടതാണ്. കേരള നിയമസഭയിൽ നടന്ന കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കേരള നിയമസഭയിൽ ആക്രമണം നടത്തി പൊതുമുതൽ നശിപ്പിച്ച MLA മാർക്ക് മാപ്പ് കൊടുക്കില്ലെന്ന് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചു. അവരുടെ പെരുമാറ്റം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയാൻ നിയമപ്രകാരം വിചാരണ നേരിടണമെന്നും വ്യക്തമാക്കിയ കോടതി കേസ് വീതി പറയാൻ മാറ്റി. ജഡ്ജിമാരായ ഡി വൈ ചന്ദ്രചൂഡ്, MR ഷാ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുന്നത്. അപ്പോൾ ഇവരെ നേരത്തെ ഈ കേസ് പിൻവലിക്കണം എന്നുള്ള അപ്പീലുമായി അപേക്ഷയുമായി സംസ്ഥാന സർക്കാർ കീഴ്ക്കോടതിയിൽ ഹൈക്കോടതിയിലും മറ്റ് ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും ചെന്ന് അത് അവിടെ നിന്നെല്ലാം അത് ആവശ്യം നിരാകരിക്കപ്പെട്ടതിന് ശേഷമാണ് തിരുവനന്തപുരം പീഠത്തിലേക്ക് എത്തിയത് കേന്ദ്ര സർക്കാർ. എന്നാൽ ഇപ്പോൾ അവിടെയും സർക്കാരിന് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. നിയമസഭാ മന്ദിരം പൊതുമുതൽ അല്ലെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. നിയമസഭാ മന്ദിരം സഭയുടേതാണെന്നും സർക്കാരിൻ്റെതല്ലെന്നുമായിരുന്നു വാദിച്ചത്. അത് ഇതിനെ പരിഹസിച്ച കോടതി നിയമസഭ പൊതുമുതലാണെന്നും നികുതിദായകരുടെ പണമാണ് ഇതെന്നും വ്യക്തമാക്കി. ഇതിൻ്റെ സംരക്ഷണ ചുമതല സർക്കാരിനാണെന്നും കോടതി പറയുകയുണ്ടായി. ഒട്ടും ആശ്വാസ്യമല്ലാത്തൊരു കാര്യമാണ് സർക്കാർ ഈ പറഞ്ഞതുപോലെ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്തയാണ്, രാജ്യദ്രോഹ നിയമം മാറ്റാത്തതെന്ത്? സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമെന്ന് സുപ്രീം കോടതി. ആർക്കെതിരെയും രാജ്യദ്രോഹം ചുമത്താം എന്ന സ്ഥിതി അത് മാറണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന രാജ്യദ്രോഹ നിയമത്തിന് ഇപ്പോൾ എന്ത് പ്രസക്തിയെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചു. രാജ്യദ്രോഹ കുറ്റം കോളനി കാലത്തേതാണ്, എന്തുകൊണ്ട് ഇത് ഒഴിവാക്കിക്കൂടാ എന്ന് ചോദിച്ച ചീഫ് ജസ്റ്റിസ് NV രമണ രാജ്യദ്രോഹ നിയമവുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം ഒരുമിച്ച് പരിഗണിക്കുമെന്ന് വ്യക്തമാക്കി. മറ്റൊരു വാർത്ത, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇപ്പോൾ നമ്മുടെ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പിനുള്ള അനുപാതം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. അത് ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ്. ഹൈക്കോടതി വിധിക്ക് അനുകൂലമായി 2011 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യ അടിസ്ഥാനമാക്കി ഒരു സമുദായത്തിനും ആനുകൂല്യം നഷ്ടപ്പെടാത്ത രീതിയിൽ സ്കോളർഷിപ്പ് അനുവദിക്കാനാണ് തീരുമാനം. 2011 സെൻസസ് അടിസ്ഥാനമാക്കുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന സ്കോളർഷിപ്പിൻ്റെ എണ്ണത്തിലോ തുകയിലോ കുറവുണ്ടാകില്ല.
കോടതി ലക്ഷ്യം കോടതി ലക്ഷ്യം ഒഴിവാക്കുക ലക്ഷ്യമിട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അനുപാതം എന്ന് പറയുന്നത് അതിൽ വ്യത്യാസം വരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 80-20 എന്നുള്ള അനുപാതം മാറിയിട്ട് ഓരോ സമുദായത്തിനും പ്രത്യേകം പ്രത്യേകം രീതിയിലുള്ള സ്കോളർഷിപ്പ് അനുപാതമായിരിക്കും ഓരോ സമുദായത്തിനും ഉണ്ടാവുക. അപ്പോൾ അതിന് സ്കോളർഷിപ്പിനായി 23.5 കോടി രൂപ ആവശ്യമുള്ളതിൽ ബജറ്റ് വിഹിതം കഴിച്ച് 6.2 കോടി രൂപ അധികമായി അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇത് ഒരു സമുദായം മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു അവരുടെ മാത്രം ഒരു അവകാശം എന്നുള്ള രീതിയിൽ അനുഭവിച്ചിരുന്നാണ്. അത് മറ്റു സമുദായങ്ങളിലേക്ക് കൂടി അത് പങ്കുവെക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചൊക്കെയുള്ള വേവലാതികൾ അവിടെ നിന്നിപ്പോൾ ഒരു വലിയ ചർച്ചയായിട്ട് മാറുന്ന ഒരു സാഹചര്യം. മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ കേരളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ ആധുനിക കേരള ആധുനിക കാലഘട്ടത്തിലെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത പോലെ കണ്ടിട്ടില്ലാത്ത പോലെയുള്ളൊരു കാഴ്ച കണ്ടു കേട്ടു. അത് മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ ഭരണാധിപനായ കേരള ഗവർണറുടെ ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം അനുഷ്ഠിച്ച കാഴ്ചയാണ് കേരളം കണ്ടത്. അത് വലിയ ഒരു മഹത്തായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിലെ ഒരു അന്ധത വ്യാപിച്ചു എന്ന് നമുക്ക് കരുതേണ്ട, അന്ധതയും ബദിരതയും വ്യാപിച്ചിരിക്കുന്ന നമ്മുടെ മലയാളി സമൂഹത്തിനെ ഉണർത്താനുള്ള പര്യാപ്തമായ രീതിയിലുള്ള ഒരു മഹത്തായ സന്ദേശം ആണ് ഇതിലൂടെ തൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം നൽകാൻ തീരുമാനിച്ചത് ആഗ്രഹിച്ചതെന്ന് കരുതണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്ത്രീ സുരക്ഷിത കേരളത്തിന് വേണ്ടിയും സ്ത്രീധനത്തിനെതിരായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപവസിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ തലവനായ ഗവർണർ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് ഉപവസിക്കുന്നത് അസാധാരണ നടപടിയാണ്. ഭരണത്തലവനായ ഗവർണർ സ്ത്രീ സുരക്ഷ ആവശ്യപ്പെട്ട് ഉപവാസം നടത്തുന്നത് ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല എന്ന വ്യാഖ്യാനത്തിനിടയാക്കാം. സർക്കാരിൻ്റെ വീഴ്ച എന്ന നിലയിൽ ഇത് വിമർശനങ്ങൾക്കും വഴിതെളിക്കാം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഇത് നിരവധിയായ സംഭവങ്ങൾ, സ്ത്രീധന പീഡനത്തെ തുടർന്ന് നിരവധിയായ യുവതികൾ കൊല്ലപ്പെടുന്നു. അതോടൊപ്പം കുട്ടികൾ പ്രായഭേദമന്യേ വീട്ടകങ്ങളിലും പുറത്തും പൊതുവിടങ്ങളിലുമൊക്കെ പീഡിപ്പിക്കപ്പെടുന്നതൊക്കെയായി ബന്ധപ്പെട്ട് വളരെ ദയനീയമായ, വളരെ നമുക്ക് ഏറെ ആശങ്ക ഉളവാക്കുന്ന ദുഃഖകരമായ വാർത്തകൾ വന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഈ ഒരു ഉപവാസമായിട്ട് ഗാന്ധിയൻ സംഘടനകൾ ഒരു പകൽ മുഴുവൻ നടത്തിയ ഉപവാസത്തോടൊപ്പം അദ്ദേഹം രാജ്ഭവനിൽ സ്വയം ഉപവസിച്ചിട്ട് അവസാനത്തെ 2 മണിക്കൂർ തിരുവനന്തപുരത്തെ തൈക്കാടുള്ള ഗാന്ധി ഭവനിൽ മറ്റ് ഈ ഗാന്ധിയൻ സംഘടനാ നേതാക്കളോടൊപ്പം അവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ നേരിട്ടെത്തി അവസാനത്തെ 2 മണിക്കൂർ അവിടെയും ചെലവഴിക്കുകയുണ്ടായി. തീർച്ചയായും ഗവർണറുടെ ഈ ഒരു ഇത് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, അത് നമുക്ക് സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. അതോടൊപ്പം ഇതിനകത്ത് തൻ്റെ ഈ നടപടി അതിനകത്ത് ഒട്ടും ഒന്നും രാഷ്ട്രീയ പ്രേരിതമല്ല, അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യവുമില്ല എന്ന് അദ്ദേഹം രാജ്ഭവൻ നിന്നുള്ള പ്രഖ്യാപനമുണ്ടായിരുന്നു. നമുക്ക് അതിനെ നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് വിലമതിച്ച് കാണാം. സമയം ഏറെ ആയിരിക്കുന്നു ഇപ്പോൾ പരിപാടി സമാപിക്കാൻ. മറ്റൊന്ന്, നമ്മുടെ ഈ ഭൂമിയിൽ ഇത്രമേലൊക്കെ പീഡനങ്ങളും മഹാമാരികളുമൊക്കെ ഇങ്ങനെ നടമാടുമ്പോൾ നമുക്ക് ഇപ്പം ഉയരത്തിലേക്കൊന്ന് കണ്ണുപിടിക്കാം. അവിടെ ബഹിരാകാശത്ത് ചരിത്രം തുറക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ബഹിരാകാശത്തേക്ക് വിനോദസഞ്ചാരം, 1 മണിക്കൂർ കൊണ്ട് ബഹിരാകാശം തൊട്ട് വന്ന് റിച്ചാർഡ് ബ്രാൻസണും സംഘവും. ശാസ്ത്രജ്ഞരുടെയും വിദഗ്ധരുടെയും തട്ടകമായിരുന്ന ബഹിരാകാശ രംഗം പൊതുജനങ്ങൾക്കായി തുറക്കുന്ന സന്ദേശവുമായി വെർജിൻ ഗലാക്റ്റിക്കിൻ്റെ ബഹിരാകാശ യാത്ര. അതൊരു കമ്പനി നമുക്കറിയാം, അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. അതിൻ്റെ മേധാവി ശതകോടീശ്വരനുമായ സർ റിച്ചാർഡ് ബ്രാൻസൺ 70 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം നയിച്ച 6-അംഗ യാത്രാസംഘം 1 മണിക്കൂർ കൊണ്ട് യാത്ര പൂർത്തിയാക്കി ഭൂമിയിൽ തിരിച്ചെത്തി. 86.4 കിലോമീറ്റർ മുകളിൽ ആണ് അവർ ബഹിരാകാശം തൊട്ടത്. നമുക്കറിയാം നമ്മുടെ വ്യോമയാന പാതയൊക്കെ 15 കിലോമീറ്റർ മുകളിലേക്കില്ല, വിമാനങ്ങൾ പറക്കുന്ന ഏറ്റവും കൂടിയ ശരാശരി ദൂരം എന്ന് പറയുന്നത് 12-15 കിലോമീറ്റർ. അപ്പോൾ ഇത് 86 കിലോമീറ്റർ ബഹിരാകാശത്തേക്ക് പറന്ന് സുരക്ഷിതമായി മടങ്ങിയെത്തി എന്നുള്ളത് തീർച്ചയായും വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണണം. ശാസ്ത്ര സാങ്കേതിക രംഗത്തിൻ്റെ, നമ്മുടെ മനുഷ്യ വംശത്തിൻ്റെ തന്നെ നേട്ടം ആണ്, പുരോഗതിയുടെ ഒരു നാഴികക്കല്ലാണ് അത് എന്ന് നമുക്ക് അഭിമാനിക്കാം. മറ്റൊന്ന്, നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ അണികൾക്ക് നൽകിയിരുന്ന ചില പ്രതീക്ഷകൾ ഒക്കെ ഇപ്പോൾ ഒക്കെ അസ്ഥാനത്താവുകയാണ്. താനിനി രാഷ്ട്രീയത്തിലേക്ക്
ഇല്ല എന്ന് ഉള്ള ഉറച്ച തീരുമാനം അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ഇനിയിപ്പോൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി ആകാനായിട്ട് കച്ചകെട്ടിയിരുന്ന രജനി മക്കൾ മന്ത്രങ്ങളെല്ലാം പിരിച്ചുവിട്ടു. അവയെല്ലാം ഇനിയിപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയുള്ള അവരുടെ കർമ്മപരിപാടികൾക്ക് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ രജനീകാന്ത് ഇനി എന്നേക്കുമായി രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ്. അത് തമിഴകത്ത് അത്യാവശ്യം ചില ചലനങ്ങൾ അദ്ദേഹം വന്നിരുന്നെങ്കിൽ ഉണ്ടാക്കാമായിരുന്ന ചലനങ്ങൾ നമുക്കറിയാം, അതുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഏതായാലും അതിനി അവസരം ഇല്ല. മറ്റൊന്ന്, നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ നേപ്പാളിൽ നിന്നാണ്. നേപ്പാളിൽ ഒരു ഭരണമാറ്റം സംഭവിച്ചിരിക്കുന്നു. അവിടെ നേപ്പാൾ കോൺഗ്രസ് പ്രസിഡന്റ് ഷേർ ബഹാദൂർ ദൂബെ പുതിയ പ്രധാനമന്ത്രിയായി അവരോധിതനായി. അവിടുത്തെ അത്യുന്നത നീതിപീഠത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ഈ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് കായിക ലോകത്തേക്ക്, കഴിഞ്ഞ ഏറെ സംഭവപൂലമായിരുന്നു കായിക രംഗം കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ. അപ്പോൾ നമുക്കറിയാം ഫുട്ബോൾ പ്രേമികൾ ഉറക്കളച്ച എത്ര ദിനരാത്രങ്ങൾ, അതിനൊക്കെ ഇപ്പോൾ സമാപ്തിയായി. നമ്മുടെ കോപ്പ അമേരിക്ക കപ്പ് ഫൈനൽസിൽ അർജൻറ്റീന ജേതാക്കളായി. അവർ ഫൈനലിൽ തോൽപ്പിച്ചത് ബ്രസീലിനെയാണ് 1-0. ലയണൽ മെസ്സിക്ക് രാജ്യാന്തര കിരീടം. 28 വർഷത്തിന് ശേഷമാണ് അർജൻറ്റീന കിരീടം ചൂടുന്നത്. ഫൈനലിലെ വിജയ ഗോൾ നേടിയത് ഏഞ്ചൽ ഡി മറിയ. ടൂർണമെൻറ്റിലെ താരം ഗോൾഡൻ ബൂട്ട് പുരസ്കാരങ്ങളും മെസ്സിക്ക് ലയണൽ മെസ്സിക്ക് അത് മെസ്സി തന്നെയാണ് അവയ്ക്കും അർഹനായത്. തീർച്ചയായും അർജൻറ്റീന അർഹിച്ച ഒരു വിജയം എന്ന് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. മറ്റൊന്ന്, അതിന് തൊട്ടടുത്ത ദിവസം നടന്ന യൂറോ കപ്പ് ഫുട്ബോൾ ഫൈനലാണ്. അവിടെ ഇംഗ്ലണ്ട് ഇറ്റലി ഫൈനലിൽ ഷൂട്ടൗട്ടിൽ ഇറ്റലി ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തി യൂറോ കപ്പിൽ മുത്തമിടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. മറ്റൊന്ന്, അത് ഇംഗ്ലണ്ടിലാണ് നടന്നത്. ഇംഗ്ലണ്ടിൽ നിന്നല്ല, മറ്റൊരു വാർത്ത വിംബിൾഡനിൽ നിന്നാണ്. അവിടെ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെൻറ്റ് നടക്കുകയായിരുന്നു. അവിടെ കഴിഞ്ഞ ആഴ്ചയുടെ അവസാന ദിവസമായിരുന്നു വനിതാ ഫൈനൽസ്. വിംബിൾഡൺ വനിതാ ചാമ്പ്യനായി ഓസ്ട്രേലിയയിലെ ആഷ്ലി ബാർട്ടി ചെക്ക് താരം കരോലിന പ്ലിസ്കോവയെ പരാജയപ്പെടുത്തി 2-ാം ഗ്രാൻഡ്സ്ലാം കിരീടം നേടി. 41 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഓസ്ട്രേലിയൻ വനിത വിംബിൾഡൺ ഫൈനലിൽ വിജയിയാകുന്നത്. പുരുഷ ഫൈനലിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ലോക 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് വീണ്ടും അദ്ദേഹം വിംബിൾഡൺ കിരീടം ഉയർത്തി 20-ാമത്തെ ഗ്രാൻഡ്സ്ലാം നേടി. മാറ്റിയോ ബെറേറ്റിനി എന്ന ഇറ്റാലിയനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. മറ്റ് വാർത്തകൾ, ഇനിയും പ്രധാനമായും നമ്മുടെ ലോകം മുഴുവനും കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന വലിയൊരു കായിക മാമാങ്കത്തിലേക്ക് നമ്മൾ കണ്ണ് തുറക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ടോക്കിയോയിൽ നടക്കുന്ന ഒളിമ്പിക്സ്, 2020 ഒളിമ്പിക്സ്, 2021 ഇപ്പോൾ നടക്കുമ്പോൾ 2020 ഒളിമ്പിക്സിന് അതിൻ്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ഒരുക്കങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു, പക്ഷേ അവിടുന്ന് ടോക്കിയോയിൽ നിന്ന് ആശങ്ക ഉണർത്തുന്ന ചില വാർത്തകളുണ്ട്. ടോക്കിയോയിൽ കോവിഡ് നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നുള്ള ആശങ്കയൊക്കെ അവിടെ നിൽക്കേ തന്നെയാണ്. ഒരുപക്ഷെ കാണികളില്ലാത്ത വേദികളിൽ ആയിരിക്കും ഈ കായിക മാമാങ്കം അരങ്ങേറുന്നത് എന്ന് കൂടിയുള്ള വാർത്ത ഉണ്ട്. നമ്മുടെ ഇന്ത്യ ഇത്തവണ വളരെ മുമ്പ് തന്നെ തയ്യാറെടുപ്പോടുകൂടി അവിടെ എത്തിക്കഴിഞ്ഞു. ഒളിമ്പിക്സ് ആദ്യ ഇന്ത്യൻ സംഘം ടോക്കിയോയിലെത്തി. ഇനി 10 നാൾ, ഇനിയിപ്പം ഇല്ല, 10 നാളില്ല, ഇനിയിപ്പം ഈ വരുന്ന ആഴ്ചയാണ് അതുള്ളത്. ഇത് കഴിഞ്ഞ ദിവസത്തെ വാർത്തയാണത്. ഒളിമ്പിക് താരങ്ങളടങ്ങിയ ആദ്യ ഇന്ത്യൻ സംഘം ടോക്കിയോയിലെത്തി. ഇനിയിപ്പം ടീമംഗങ്ങൾ, ഇന്ത്യൻ കണ്ടിൻജൻ്റിൻ്റെ ഭാഗമായി പുറപ്പെട്ട ടീമംഗങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് അവരുമായി പ്രധാനമന്ത്രി ഓൺലൈനിൽ സംവദിക്കുകയുണ്ടായി. അവർക്കൊക്കെ ഒളിമ്പിക് താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംവാദം, അവർക്കെല്ലാം വിജയാശംസകൾ നേരുകയുണ്ടായി പ്രധാനമന്ത്രി. ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ സംഘത്തിൽ 228 പേർ ഉണ്ടാകുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് നരീന്ദർ ബത്ര അറിയിച്ചു. 119 അത്ലറ്റുകളും 109 ഒഫീഷ്യലുമാണ് സംഘത്തിലുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ കണ്ടിൻജൻറ്റിന്, ഇന്ത്യൻ ടീമിന്, ഇന്ത്യൻ പതാകയുടെ പിന്നിൽ മാർച്ച് ചെയ്യുന്ന നമ്മുടെ ഈ അത്ലറ്റുകൾക്ക് അവർക്ക് എല്ലാ ആശംസകളും നേരാം. തീർച്ചയായും ഈ ഒളിമ്പിക്സിലും നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ ഈ അത്ലറ്റുകൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ലോകത്തിൻ്റെ കണ്ണും കാതുമെല്ലാം ഈ പറഞ്ഞ പോലെ ഇനി അടുത്ത ആഴ്ച മുതൽ 23-ാം തീയതി മുതൽ ടോക്കിയോയിലേക്ക് നീളുകയാണ്. നമുക്കും അതിനായി കാത്തിരിക്കാം. സമയം ഇവിടെ ഏറെ അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ ഈ ആഴ്ചത്തെ വാർത്താവാരം പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ഒരാഴ്ച കാലത്തെ വാർത്തകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമായി വീണ്ടും
അടുത്ത ഞായറാഴ്ച നമുക്ക് ഇതേ സമയത്ത് കാണാം ഈ അടുത്ത എപ്പിസോഡ്. അതുവരെ മാന്യ പ്രേക്ഷകർക്ക് ഒരു ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു. അതോടൊപ്പം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കർക്കിടക മാസവും ആരംഭിച്ചു, കരുതിയിരിക്കാം. നമുക്ക് ആരോഗ്യമൊക്കെ സൂക്ഷിച്ച് പെരുന്നാൾ വരികയാണ്. മാന്യ പ്രേക്ഷകർക്ക് പെരുന്നാൾ ആശംസകൾ. നിയന്ത്രണങ്ങൾ എല്ലാം ഇപ്പോൾ കുറച്ച് അയവ് വരുന്നെങ്കിൽ പോലും സ്വയം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നമുക്ക് ഈ മഹാമാരിയെ ചെറുക്കാം. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.